W-X. Y and Z. All right, log jump time. We gotta jump on the logs, but not in the water. Jump on the logs. Good job. Jump on the next one. Great job. Next one. All right, and you ready to spin? Spin, 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 spin. And here we go. Ready to frog hop? Yeah. All right, froggy hop. Boing, ribbit, 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 boing, ribbit, ribbit, ribbit. All right, dino stomp like a T-Rex. Ready, set, run! Stop! Hey, it says follow the line. You ready to loop the loop? Here we go. Woo, loop the loop. Woo! All right, come on. Woo, loop the loop. Woo! And stop. Great job! Yay, Elias! Can you clap your hands? ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ എളുപ്പം പിള്ളേർ പഠിക്കാൻ വളരെ രസകരമായ ഓടിച്ചാടി അക്ഷരങ്ങളും നമ്പേഴ്സും ഒക്കെ പഠിക്കുന്നു. വാ എന്ത് രസം. ഷെയർ ചെയ്ത് നമ്മുടെ കിട്ടുമ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ ഇതൊക്കെ നല്ലതല്ലേ, പിള്ളേർ എളുപ്പം പഠിക്കുമല്ലോ. അങ്ങനെ വേണം നമുക്കിത് ചെയ്യാം. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യത്തില്ല എന്നു. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, അക്ഷര ദേവതയെ ചവിട്ടരുത്, പിന്നെന്താ നമ്പർ ദേവനെ ചവിട്ടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറിയാമല്ലോ അല്ലേ ഇവിടുത്തെ ഓരോ കാര്യങ്ങളെ. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനൊന്നും ചിന്തിച്ച് ഈ രീതിയിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെയുള്ള ആൾക്കാരുടെ പല സമയത്തുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. പലേനെ അങ്ങോട്ട് ഇതേപോലത്തെ സാധനങ്ങൾ കൊണ്ടൊക്കെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കിടന്നു. വളരെ എളുപ്പം. ആദ്യം വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണല്ലേ. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കി, ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയാണല്ലോ, അക്ഷര ദേവത ചവിട്ടാൻ പാടില്ലല്ലോ എന്ന് തോന്നിപ്പോകും. കാരണം നമ്മളങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ആവശ്യമില്ലാത്ത മണ്ടത്തരങ്ങളൊക്കെ ഓരോരുത്തർ തലയിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ കാണുമ്പോൾ എന്നാൽ അതൊക്കെ ഓർക്കുന്ന കാര്യമല്ല, ആദ്യം കണ്ടപ്പോൾ ആരും ഓർത്തുമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ പിന്നെ ചെയ്യാനും പറ്റത്തില്ല. അതാണ് നമ്മുടെ കൂടുതലുള്ള ഈ പ്രശ്നം. അതായത് നമ്മളിവിടെ ഒരു വലിയ പരിപാടിയുണ്ട്, എഴുത്തിനെഴുത്തുക, കൈകൊണ്ട് അരിക്കകത്ത് എഴുതുക, ആണി വെച്ച് നാക്കയിൽ എഴുതുക, വിരലുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് കൊടുക്കും. കൊച്ചിന് ബോധം പിടിവ് ഇല്ലാത്തൊരു സമയത്താണ് ഇത് കാണിക്കുന്നത്. വലിയ പ്രായമൊന്നാകത്ത് എത്രയോ ദിവസം കഴിയുമ്പോൾ തന്നെ ഇട്ട് എനിക്ക് കരിത്തിരി കുണക്കം അങ്ങനെയൊക്കെ ഉണ്ടൊക്കെ എഴുതി വെക്കുക. അതുപോലെ തന്നെ നാക്കയിൽ എന്തിനാ ഈ മറ്റേ ആണി കൊണ്ടൊക്കെ എഴുതുന്നത്, സംസാരം ഇങ്ങനെ വരും, ഭക്ഷണങ്ങൾ ഇങ്ങനെ നാക്കയിൽ കൂടെ വരുന്നതായിട്ടാണോ? ഭയങ്കര സയൻറ്റിഫിക് ആണല്ലോ അല്ലേ. ശാസ്ത്രീയപരമായൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇത്രയും ശാസ്ത്രമൊന്നും ഇല്ല. ഇത്തിരി ശാസ്ത്രങ്ങൾ ആ നാട്ടിൽ കുറവാണ്. പിന്നെ ഇത്തിരി വിശ്വാസങ്ങളും, അക്ഷരത്തിന് ദേവതയായിട്ട് കാണണം, പുസ്തകത്തിന് ദേവനായിട്ട് കാണണം, അധ്യാപികയെ മറ്റേതായിട്ട് കാണണം, ദൈവമായിട്ട് കാണണം. ഇങ്ങനെ ഓരോന്ന് പഠിപ്പിച്ചിട്ട് ഈ പറയുന്ന അധ്യാപകർ കാണിക്കുന്ന തെറ്റിദ്രോഹം ഉണ്ടായിരിക്കുകയും ചെയ്യും. അധ്യാപകരാണെങ്കിൽ പല പുള്ളികളും മഹാകള്ളന്മാരുമാണ്. അവർ പറയുന്നതെല്ലാം ശരിയാണെന്ന് പറഞ്ഞ് വിഴുങ്ങുകയും വേണമെന്ന്, ഒന്നും അങ്ങനെയൊന്നും പാടില്ല, അങ്ങനത്തെ ഒരു കാലം വന്നുണ്ട് അറിയോ. ഇപ്പോഴാണ് പിന്നെയും കുറച്ചുകൂടെയൊക്കെ ഫ്രണ്ട്ലി ആയത് ഈ സാറന്മാർ. പണ്ടൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര വലിയ പുള്ളികളാണ്. ഇപ്പം അങ്ങനത്തെ പരിപാടി പറ്റത്തില്ല. ഈ വികസിത രാജ്യം എന്ന് പറഞ്ഞ രാജ്യങ്ങളൊന്നും ഈ സാറന്മാരെയൊക്കെ പേരാണ് വിളിക്കുന്ന പിള്ളേരാണെങ്കിൽ മിസ്റ്റർ തോമസ് എന്ന് വിളിച്ച് ചോദിച്ചു. ഇവിടെയാണ് അങ്ങനെ ഞാൻ വിളിച്ചാൽ എന്താ മിസ്റ്റർ കൃഷ്ണകുമാർ, ഓ നീ എന്താ വിളിച്ചേ, പ്രശ്നമാകത്തില്ലേ, ആ കൊച്ചിനെ വീട്ടിൽ നിന്നൊക്കെ വിളിപ്പിച്ചിട്ട് മര്യാദ പഠിപ്പിക്കാനൊക്കെ പറഞ്ഞത്. നമ്മുടെ നാട് അങ്ങനെയാണ്, കാലേ തൊട്ട് വന്നിക്കുക, കണ്ടിട്ടില്ലേ ടീച്ചർമാരുടെ കാല് കഴുകിയ ഇമാര് ദണ്ഡത്തിലൊക്കെ വേറെ ഒരു രാജ്യത്തും നടക്കത്തില്ല. എന്നാലോ ഇവിടുത്തെ അമ്മമാരെക്കാളൊക്കെ എത്രയോ കൾച്ചേർഡുമാണ്, വെൽ മാനേഡാണ്. മനുഷ്യരൊക്കെ എന്ത് മര്യാദയ്ക്ക് അവിടെ കാര്യങ്ങൾ നടത്തുന്നത്, ഇത്തിരി തിണ്ടത്തിനങ്ങൾ പകുതി നടക്കുന്നില്ല. എന്ത് തരം തിണ്ടത്തിന് നടക്കാതെ വെച്ചാൽ ഈ തിക്കും തിരക്കും കച്ചറയും അലമ്പും കണ്ടവൻ്റെ കാര്യത്തിൽ ഇടപെടലും കെറിയും അടിയും പിടിയും രാഷ്ട്രീയത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലുള്ള സമയത്തെല്ലാം ഒന്നുമില്ലാത്ത രാജ്യങ്ങൾ. അവിടെ ഒന്നും ഇങ്ങനെ ഇല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അവിടെ ഇവിടെ എന്തൊക്കെയാണോ കാണിക്കുന്നത് അതൊന്നും അവിടെ ഇല്ല. അതായത് അവിടെ ആവശ്യമുള്ളതേ അവർ ചെയ്യാറുള്ളൂ, കാര്യങ്ങൾ എളുപ്പമാക്കാനാണ് നോക്കുന്നത്. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ കിടന്നുകൊണ്ട് അതുണ്ട് ഇതുണ്ട് വേറെ ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണ്ട സാധനങ്ങളെ തിരിച്ചറിയാൻ പറ്റാതെ പോയ കുറേ ആൾക്കാരാണ് നമ്മളൊക്കെ. എന്താ വേണ്ടതെന്നറിയത്തില്ല, എന്ത് ചെയ്യണമെന്നറിയത്തില്ല, മാറ്റി ചിന്തിക്കാമെന്ന് വിചാരിച്ചാൽ അത് സമ്മതിക്കത്തില്ല. നമ്മൾ തന്നെ നമ്മളെ സമ്മതിക്കാത്ത അല്ല, അത് വേറൊരുത്തമെന്ന് പറയുമ്പോൾ അത് കേൾക്കണമെന്നുള്ളത് ഇന്നത്തെ കാര്യമാണ്. ഞങ്ങൾ ഒന്നും പഠിക്കാത്ത കുട്ടികളാണ്, എല്ലാ വിഷയം അഞ്ചെണ്ണത്തിനൊക്കെ പൊട്ടാറുണ്ട്.